പടയന്നൂർ പഞ്ചായത്തിലെ പച്ചക്കറി കർഷകനെ പ്രതിസന്ധിയിലാക്കി വിഎഫ്പിസികെ കീടനാശിനികളുടെ അമിത ഉപയോഗമില്ലാതെ ഗ്രാമീണ മേഖലയിൽ കർഷകർക്ക് വേണ്ട പിന്തുണയും സഹായങ്ങളും നൽകി വന്നിരുന്ന പൊട്ടൻകോട് വിഎഫ്പിസികെയുടെ ഇന്നത്തെ സ്ഥിതി അതീവ ഗുരുതരമാണ്. ഇടനാട് ഭാഗത്തെ ജൈവ കർഷകൻ രാംകുമാർ ഇന്ന് രാവിലെ കൊണ്ടുവന്ന കിലോ കണക്കിന് പാവയ്ക്ക വിഎഫ്പിസികെ അധികൃതർ എടുക്കില്ല എന്ന് പറഞ്ഞതാണ് പ്രതിസന്ധി ഉണ്ടാക്കിയത്. കർഷകരിൽ നിന്നും നാമമാത്രമായാണ് പച്ചക്കറി വാങ്ങുന്നത്. ഇത് കാരണം പച്ചക്കറി കൃഷി ഉപേക്ഷിക്കേണ്ട സ്ഥിതിയാണെന്നും രാംകുമാർ പറഞ്ഞു. വിഎഫ്പിസികെയുടെ നടപടിയിൽ പ്രതിഷേധിച്ച് പാവയ്ക്ക സൗജന്യമായി ആളുകൾക്ക് വിതരണം ചെയ്തു. മുൻപ് നിരവധി പച്ചക്കറി വ്യാപാരികൾ വിഎഫ്പിസികെയിൽ നിന്നും പച്ചക്കറികൾ വാങ്ങിച്ചിരുന്നു എങ്കിലും ഇപ്പോഴത്തെ ഉദ്യോഗസ്ഥരുടെ പിടിപ്പുകേടുകൊണ്ടാണ് വിഎഫ്പിസികെ അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തിയതെന്നും 10 വർഷമായി ജൈവ പച്ചക്കറി കൃഷി ചെയ്യുന്ന രാംകുമാർ മുൻ വിഎഫ്പിസികെയുടെ സംസ്ഥാന ബോർഡ് അംഗമാണ്. വന്യജീവി ആക്രമണം മൂലം ദുരിതത്തിലായ കർഷകനെ സഹായിക്കാൻ ഉദ്യോഗസ്ഥരോ ഭരണ നേതൃത്വങ്ങളും തയ്യാറാകുന്നില്ല എന്നും കർഷകന് അധ്വാനവും കണ്ണീരും മാത്രമാണുള്ളതെന്നും രാംകുമാർ പറഞ്ഞു. നമസ്കാരം, ഞാൻ രാംകുമാർ. ഇടനാട്. ഞാൻ പഴം പച്ചക്കറി കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ്. വിഎഫ്പിസി ഡയർ ബോർഡ് മുൻ ഡയർ ബോർഡ് മെമ്പറാണ്. ഞാൻ ചെയ്തിരിക്കുന്നത് ജൈവകൃഷിയാണ്. ജൈവകൃഷിയുടെ 10 വർഷമായി ഇതുവരെയായിട്ടും വിഎഫ്പിസിയിലെ കൊടുത്തിരുന്നു, പൊട്ടംകോട് വിഎഫ്പിസികെയിലെ. പക്ഷേ ഇപ്പോൾ അവിടെ തെക്കൻ ജില്ലയിൽ നിന്ന് വണ്ടികൾ വരുന്നില്ല. 10 മണിയാകുമ്പോഴേക്കും ചുറ്റുപാടുള്ള വണ്ടിക്കാരും അത് പറിച്ചു കൊണ്ടുപോകും. ഞാനാണെങ്കിൽ 3 ഏക്കറോളം പച്ചക്കറി കൃഷി ചെയ്തൊരു വ്യക്തിയാണ്. അപ്പോൾ പറിച്ച ആയില്ല, ആ ബാക്കി കൊണ്ടുവന്നപ്പോൾ അവിടെ എടുക്കാൻ ആളില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ വേണ്ടെന്ന് പറഞ്ഞു. തിരിച്ചു വന്ന പഴം ടൗൺ മുഴുവൻ ചോദിച്ചു. അവസാനം രക്ഷയില്ല. അവസാനം കിലോ 10 രൂപയ്ക്ക് 50 നടക്കിന് ഷെവില് കൊടുത്തു. അവനത് പാക്കറ്റിലാക്കിയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അവനെ സംബന്ധിച്ചോളം അത് ലാഭം തന്നെയാണ്, 10 രൂപ കൊടുത്തത്. അപ്പോൾ ഇതിൽ വലിയ പ്രതിഷേധമുണ്ട്. ഞങ്ങൾ ജൈവകൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയും ഇത് വിപണനം നടത്താൻ പറ്റാത്തൊരവസ്ഥയും. ഇന്ന് വിഎഫ്പിസിക്ക് നോക്കുകൂത്തിയിരിക്കുകയാണ്. അല്ലെങ്കിൽ കൃഷി വകുപ്പിനോടുള്ള പ്രതിഷേധം കൃഷി വകുപ്പായിട്ടുള്ള പ്രതിഷേധമുണ്ട്, തീർച്ചയായും. യാതൊരു സംശയമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ജൈവകൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുക. ജൈവകൃഷി ചെയ്ത് കഴിഞ്ഞാലും ന്യായമായ വില കിട്ടുന്നില്ല. അത് ജൈവകൃഷി ചെയ്തും വളം പ്രയോഗിച്ചതും ആ കീടനാശിനി ഉപയോഗിച്ചും ഒക്കെ ഒന്നിച്ചാണ് കൊണ്ടുപോകുന്നത്. ഇതിന് വില ജൈവകൃഷി ചെയ്താന്ന് പറഞ്ഞാൽ അതിന് വലിപ്പ വ്യത്യാസം കുറവുണ്ടാകും, പക്ഷേ ഗുണമേമ കൂടും. പക്ഷേ അത് ഇവിടുത്തെ ഉപഭോക്താക്കൾ അറിയുന്നില്ല. ഈ ഉപഭോക്താക്കളെ ആദ്യം പഠിപ്പിക്കണം. ഈ ഉപഭോക്താക്കളും ഉൽപ്പാദനം തമ്മിലൊരു ബന്ധമില്ല ഇവിടെ. ആ ഒരു ബന്ധത്തിന് വേണ്ടി ജൈവകൃഷി ചെയ്തുകൊണ്ടാണ്, ജൈവകൃഷി ചെയ്തുകൊണ്ട് കായിക വലിപ്പമില്ല, കാര്യങ്ങളില്ല. ജൈവകൃഷി അബദ്ധമല്ല, ജയകൃഷിയല്ല. ഏത് കൃഷി ചെയ്താലും സാധനങ്ങൾ കാളം വരുന്നില്ല. കാരണം വന്യമൃഗശല്യം. ഞാൻ മലയോര പ്രദേശമായ ഇലനാട് ഗ്രാമത്തിൽ നിന്ന് വരുന്നത്. അവിടെ പന്നി, മാൻ, മയിൽ എന്നിവ കാരണം കൃഷി ചെയ്യുന്നില്ല. അപ്പോൾ കൃഷിക്കാരുടെ എണ്ണം കുറച്ചപ്പോൾ ഉൽപ്പാദന മേഖല കുറഞ്ഞു. തെക്കൻ ജില്ലയിൽ നിന്ന് വണ്ടി വരുന്ന അവർ തമിഴ്നാട്ടിലേക്ക് പോയി, കർണാടകത്തിലേക്ക് പോയി, ആന്ധ്രയിലേക്ക് പോയി. അപ്പോൾ ഇവിടെ ഒരു ലോഡ് വന്നാൽ സമിതിയിൽ നിന്ന് ഒരു ലോഡ് എടുക്കാൻ ആളില്ല. അതുകൊണ്ട് സമിതിയിൽ ഇപ്പോൾ കച്ചവടക്കാർ വരുന്നില്ല. കുറച്ച് കച്ചവടക്കാർ ചുറ്റുപാടുള്ള കച്ചവടക്കാരാണ്. അവർക്ക് ഒരു 500 കിലോ, 200 കിലോ, 50 കിലോ വരെ മതി. അത് കൂടുതലല്ല. അവിടെ ടെണ്ണ് കണക്കിന് 17 ടൺ, ഞാൻ പ്രസിഡന്റായിരുന്ന സമയത്ത് 17 ടൺ പച്ചക്കറി വിട്ടതാണ്. അപ്പോൾ അവിടെ കച്ചവടക്കാർ വരാത്തതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ട് കൃഷിക്കാർ ഉപേക്ഷിച്ച് പോവാണ്. ഇപ്പോൾ ഞങ്ങളുടെ വയലിലൊക്കെ പന്നി, മാൻ, മലമ്പാമ്പ് കുളം നടക്കുന്നത്. 100 കിലോ ഉണ്ടോ? ഞാനൊരു 100 കിലോ ഉള്ളപ്പോൾ അവിടെ 10 രൂപയായിട്ട് കൊടുത്തു, ശിവന് കൊടുത്തു 10 രൂപയായിട്ട്. ആർക്കും വേണ്ട, ആർക്കും വേണ്ട. ഈ കടകളിൽ മുഴുവൻ അന്വേഷിച്ചു. വിഎഫ്പിസിക്കാണ് എടുക്കേണ്ടത്. ശരി, വിഎഫ്പിസി എത്ര ടൺ എടുക്കേണ്ടതാണ്, അവരാണ് വിതരണം ചെയ്തത്. കാരണം വിഎഫ്പിസിക്ക് ഹോർട്ടികോർപ്പ് വന്നു. ആ ഹോർട്ടികോർപ്പ് തമിഴ്നാട്ടിൽ പോയിട്ട് സാധനങ്ങൾ എടുക്കുന്നത്, വിഎഫ്പിസിന് എടുക്കുന്നില്ല. ഇവിടുത്തെ കർഷകരെ വിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വാണിജ്യ സ്ഥലത്തിൽ കൃഷി ചെയ്യുന്ന കർഷകരെ പെട്ടുപോയി. വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന കർഷകരെ സംരക്ഷിക്കാൻ ഒരു പദ്ധതികളും ഇല്ല. അപ്പോൾ വാണിജ്യ സ്ഥലത്തിൽ കൃഷി ചെയ്യുന്ന കർഷകർ ഇപ്പോൾ വെറു തരിച്ചിട്ടിരിക്കുകയാണ്. പഞ്ചായത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്, ഞാൻ പഞ്ചായത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ പഞ്ചായത്തിലെ മെമ്പർ ഇവരൊക്കെ അറിയണമല്ലോ കാര്യങ്ങൾ. അപ്പോൾ പഞ്ചായത്തിലെ ജീവനക്കാർക്ക് അത് ഫ്രീ കൊടുക്കാൻ വന്ന മെമ്പർമാർക്ക് ഫ്രീ കൊടുത്തു ഞാൻ പ്രതിഷേധിക്കാം. എല്ലാവർക്കും ഞാൻ ഫ്രീ ആയി കൊടുക്കാം. അവർക്ക് ആവശ്യമില്ല, അവർ എൻ്റെ അകത്ത് കയറ്റി കൊണ്ടുവരാൻ പാടില്ലല്ലോ. നമ്മൾ ശീലശേരിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവർക്ക് ഫ്രീ ആയി കൊടുത്തിട്ട് എൻ്റെ പ്രതിഷേധം അറിയിക്കാം.